അവർക്ക് കുറച്ച് വയലേ ഉള്ളൂ, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാ സംസ്കാരവും ഉണ്ടായത് ഈ വയലിന്റെ വയലുള്ളത് കൊണ്ടാണ് സോതവാദി ടീച്ചർക്ക് കവിത എഴുതാൻ കഴിഞ്ഞത്. വയലുള്ളത് കൊണ്ടാണ് വയലാർ ഉണ്ടായത്. വയലുള്ളത് കൊണ്ടാണ് വൈദ്യുതി ഉണ്ടായത്. വയലിലെ കർഷക തൊഴിലാളികളാണ് ആദ്യ സംഗീതം കേരളത്തിൽ ഉരുവിട്ടത്. അവരുടെ വിയർപ്പിൽ നിന്ന് അവന്റെ അധ്വാനം കൂടിച്ചേർന്നപ്പോൾ രക്ഷപ്പെടാനുള്ള മോഹത്തിൽ നിന്നാണ് ആദ്യത്തെ മൂളലുണ്ടായത്. അത് അവനും കാളയും പോത്തും കലപ്പയും എല്ലാം ചേർന്നുണ്ടായ ഒരു സമഗ്ര സംഗീതമാണ്. അല്ലാതെ ആദ്യത്തെ കവി ഉണ്ടായത്, ആദ്യത്തെ സംഗീതം ഉണ്ടായത് ഏതെങ്കിലും എ സി ഉള്ളിലല്ല, ഏതെങ്കിലും സിനിമാ പാട്ടിലല്ല, വാത്മീകിയിലുമല്ല, വയലിലാണ് ആദ്യത്തെ സംഗീതമുണ്ടായത്. വയലിലാണ് മനുഷ്യന്റെ സംസ്കാരം ഉണ്ടായത്. അത് നമുക്ക് കാടിന്റെ ജന്തുവിന്റെ സംസ്കാരമൊക്കെ കാട്ടിലുണ്ട്, പക്ഷെ മനുഷ്യന്റെ സംസ്കാരം ആദ്യമായി ഉണ്ടായത് വയലിലാണ്. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അലുവാലിയാവുന്ന ഈ വയൽ വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ സംഗീതം വേണ്ട എന്നുകൂടിയുണ്ട്, കവിത വേണ്ട എന്നുകൂടിയുണ്ട്, സംസ്കാരം വേണ്ട എന്നുകൂടിയുണ്ട്, നീ ആക്രമണകാരികളായിക്കോ എന്നുകൂടിയുണ്ട്. അതുകൊണ്ട് വയൽ നിലനിർത്തുക എന്നത് അലുവാലിയുടെ ബാധ്യതയല്ല, നമ്മുടെ ബാധ്യത. അതെങ്ങനെ നിലനിർത്താമെന്നോ ആലോചന കുറച്ചുകൂടെ വിപുലമാണ്. എനിക്ക് എപ്പോഴുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഞാൻ കുറ്റം പറയില്ല, എന്നാൽ ഇതൊക്കെ നിലനിർത്താനുള്ള ഒരു പൗരബോധത്തിന്റെ സൂര്യോദയം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് നമ്മൾ നേരിട്ടുള്ള പ്രശ്നം. നമുക്കെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാം. ദേവീന്ദ്രജി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അറിയാം. പക്ഷെ പണ്ട് കർഷക തൊഴിലാളി ഇതെല്ലാം ആര് വന്നാലും, ഏത് അലുവാലിയെ പറഞ്ഞാലും, അമേരിക്കയിൽ നിന്ന് ഒബാമ നേരിട്ട് വന്നാലും അവൻ കയ്യിൽ കൊടുക്കില്ല, മണ്ണിടാൻ ശ്രമിക്കുക, ചാല് നിരത്തുകയില്ല. അതുകൊണ്ട് ഈ നഗരത്തിലുള്ളവരോട് ഞാൻ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്, ഇവിടെ ഉള്ളവരുടെ കുടിവെള്ളവും സംഗീതവും സംസ്കാരവും ഒക്കെ കാക്കുന്നത് ഗ്രാമങ്ങളാണ്. ദേവീന്ദർ പറഞ്ഞപ്പോ പറഞ്ഞ ഒരു കാര്യം, ഗ്രാമങ്ങൾ നഗരത്തിലേക്ക് കയറുകയാണ്, ഗ്രാമങ്ങൾ ഇല്ലാതാവുകയാണ്. ഗ്രാമങ്ങൾ ഇല്ലാതായാൽ നഗരങ്ങൾ ഇല്ലാതാവും. നമ്മുടെ വയലുകൾ കുറഞ്ഞത് എമർജി കേരള എന്ന് പറഞ്ഞാൽ കേരളം എമർജി ചെയ്യുന്നത് വലിയ ഇതൊന്നുമല്ല, കേരളത്തിൽ എമർജി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ മദ്യപാനം ഏറ്റവും കൂടുതൽ എമർജി ചെയ്യുന്നത് കേരളത്തിലാണ്. അത് ഉമ്മൻചാണ്ടിയുടെ സഹായത്തോടാണ്, വേറെ ആരെങ്കിലും സഹായത്തോടാണ് എന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യയിൽ മൊത്തം മദ്യത്തിന്റെ 14% നമ്മൾ കുടിക്കുന്നു, മൊത്തം ക്യാൻസറിന്റെ 19% ഇവിടെയാണ്, മൊത്തം ഹൃദ്രോഗത്തിന്റെ 18% ഇവിടെയാണ്, മൊത്തം ഹൃദയരോഗത്തിന്റെ 17% ഇവിടെയാണ്. ഇന്ത്യയിൽ മൊത്തം അലോപ്പതി മരുന്നത്തിന്റെ 20% ഇന്ത്യയിൽ ആക്രമണോത്സുകത ക്രൈം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ്. ഇന്ത്യയിൽ 53 നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രൈം ഉള്ള, കുറ്റവാളിത്വ വാസനയുള്ള നഗരം നമ്മുടെ എറണാകുളമാണ്. ഇതെല്ലാമാണ് എമർജ് ചെയ്യുന്നത്. ഇതെല്ലാം എമർജ് ചെയ്യുന്നത് കേരളത്തിലെ കൃഷി കുറഞ്ഞതുമായി ബന്ധപ്പെട്ട്. അതാണ് കേരളത്തിൽ പഠനം വിജയമാക്കുന്നത്. കേരളത്തിലെ നെൽകൃഷിയുടെ അളവ് കുറഞ്ഞതും വയൽ കുറഞ്ഞതും. ഇനിയിപ്പോ 3-4 വർഷം കഴിയുമ്പോൾ കുടിവെള്ളം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ നാട്ടിൽ പുല്ലക്കര പോയി ചെറിയ 2 മലകൾക്കിടയിൽ കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നു വയലാണ്, വയലില്ലാതായി. ഞാൻ ചെന്നപ്പോ പറഞ്ഞു കുടിവെള്ളമൊന്നുമില്ല, എത്ര ഉച്ചാരം വെള്ളമില്ല. ഇവിടുത്തെ വയലുമായി പിന്നെ ഇവിടെ ഉള്ളതാണ്. വയലെന്ന് പറയുന്നത് 2 മലകൾക്കിടയിൽ കിടന്ന നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിച്ച ഒരേ ഒരു ഇടമാണ്. വയൽ മാത്രമാണ് കേരളത്തിൽ അതിലില്ലാതെ നിൽക്കുന്ന ഇടം, അല്ലെങ്കിൽ കാവലില്ലാതെ നിൽക്കുന്ന ഇടം. കൊയ്തൊഴിഞ്ഞാൽ അത് പൊതു സ്വത്താണ്. കാടയ്ക്ക് മേയാനും കുട്ടികൾക്ക് കളിക്കാനും ഉത്സവം നടത്താനും സ്റ്റേജ് കെട്ടാനും വെറുതെ നടക്കാനും വെറുതെ ഇരിക്കാനും മനുഷ്യന് വേണമെങ്കിൽ ചെന്നിരുന്ന് ചീട്ട് കളിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള, ആരും ഇടിച്ചു പോയെന്ന് പറയാത്ത ഒരേ ഒരിടം 2 മലകൾക്കിടയിൽ കിടക്കുന്ന കേരളത്തിലെ ചെറിയ വയലുകളിൽ. അത് നഷ്ടപ്പെടുമ്പോൾ ഒരു സംസ്കാരവും സ്വാതന്ത്ര്യവും കൂടി നഷ്ടപ്പെടും. കുടിവെള്ളം നഷ്ടപ്പെടും, കാറ്റിന് വന്ന് നിൽക്കാനുള്ള ഇടം നഷ്ടപ്പെടും,
നിലാവിന് ഒന്ന് പരക്കാമ്പുഴയാണ് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ടപ്പോ ഈ വർഷം ചിഹ്നമാസത്തിൽ നമുക്ക് ഓണവും ഓണത്തിലാവും നഷ്ടപ്പെട്ടു. എവിടെ ഈ കലാപവും കലമ്പലും? ഇത് ഞാൻ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു, അതൊരുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കേരളത്തിൽ 2011 ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ എത്രയാണ്? മുഖ്യമന്ത്രി തന്ന മറുപടി എന്റെ കയ്യിലുണ്ട്, 38,814. ഒരു വർഷമാണ്. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്താണ്. കാരണം ഇവിടെയാണ് ഏറ്റവും കൃഷി കുറവ്. ഏറ്റവും കുറവ് ഡൈവേഴ്സ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വയനാടാണ്. ദുഃഖമുണ്ടെങ്കിലും ഇപ്പോഴും കൃഷി ബാക്കിയുണ്ട്. വയനാട് 253, ഇവിടെ 6,511. നമ്മൾ വളരുമ്പോൾ തളർന്നു പോകും കൃഷിയിലെ. കൃഷി ഉണ്ടെങ്കിൽ വഴുതാതെ ചവിട്ടി നിൽക്കാൻ ഒരിടമുണ്ട്, പ്രത്യേകിച്ച് നെൽകൃഷിയുണ്ട്. അതുകൊണ്ട് ഈ വയലമ്മ എന്നൊക്കെ പറയുന്ന അതുകൊണ്ട് സ്വതന്ത്ര ടീച്ചർ ഇരിക്കുന്നോണ്ട് ഞാൻ കവിത ഒന്നും അധികം പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, എനിക്ക് ഒരുപാട് വിഷമമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആരുമുണ്ട് നോക്ക, കൊച്ചുകളോട് ചോദിച്ചാൽ വയൽ സംരക്ഷിക്കണം എന്ന് വേണ്ടി വന്നാൽ ക്ലാസ് എടുത്തു. ഇനി നാട്ടിൽ പുറത്ത് കർഷകത്തിലുള്ള ചോദിച്ചാൽ അവർ ചിലപ്പോൾ കർഷകരുടെ പണിക്ക് പണി നിർത്തിട്ട് പോയത് അവർ ക്ലാസ് എടുത്തു. പക്ഷെ എങ്ങനെയാണ് ഇവരൊക്കെ കൂടെ കൈകോർക്കുക? എങ്ങനെയാണ് ഇവരൊക്കെ കൂടെ നിന്ന് നിലവിളിക്കും പോലെയുള്ളവരെ സംരക്ഷിക്കുമെന്ന് പറയുക? അത് ആറന്മുള്ള വിമാനത്തോളായിരുന്നാലും പിന്നെ പുനരെവിടെയെങ്കിലും ഉള്ള ചെറുവയലാണ്. അത് പറയിക്കാൻ പറ്റിയ ഫോം പുതിയതായി ഉണ്ടാകും. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യനെ കൂട്ടി യോജിപ്പിക്കാനുള്ള സമരത്തിന്റെ പുതിയ ഫോമുകൾ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ 13,000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതിൽ നിന്ന് പുതിയതായി കണ്ടെടുത്ത് സംസ്കരിച്ച് തന്നു എന്നത്. കേരളത്തിലെ വയലും കൃഷിയും ഒക്കെ സംരക്ഷിക്കാൻ ഇന്ത്യയിലെ ലോകത്തിന്റെ കാര്യമൊക്കെ, അത് യു പിയിലെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭീകരമായിട്ട് അർത്ഥമുണ്ട്. കാരണം ഇവിടത്തേക്കാൾ കൂടുതൽ അവിടെ പോവുകയാണ്. അതൊക്കെ പിന്നെ എനിക്കറിയത്തില്ല അതിന്റെ കാര്യം എങ്ങനെയാണ്. നമുക്കുള്ളത് സംരക്ഷിക്കാൻ ചില പുതിയ ഫോം വേണം. സമരത്തിന്റെ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചില പുതിയ മുദ്രാവാക്യങ്ങൾ. കുട്ടികൾ സ്ത്രീകൾ ആണുങ്ങളുടെ കാര്യത്തിൽ ഈ യുറേസ് കോർപ്പറേഷന്റെ മുമ്പിൽ നിൽക്കുന്ന ഷിവോകെ കാണുമ്പോൾ എനിക്ക് എത്ര വിശ്വാസമില്ല, പറഞ്ഞു പോകുന്നതാണ്. അത് നമുക്ക് കുറച്ച് നോക്കാം. നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ തകരാതെയും നോക്കാം. നമ്മുടെ നഗരങ്ങൾ മുഴുവൻ ക്രിമിനൽവൽക്കരിക്കപ്പെടാതെയും നോക്കാം. നമ്മളെല്ലാം ക്യാൻസർ രോഗികളായി മാറാതെയും നോക്കണം. മരുന്നിൽ ചെലവഴിക്കുന്ന കാശ് കുറയ്ക്കാനും നോക്കണം. പരസ്പരം കാണുമ്പോൾ ചിരിക്കാൻ കഴിയുന്ന മനുഷ്യർ ഉണ്ടാവും. അതിന് കുറച്ച് വരുമ്പോൾ വയലും പിന്നെ എരികത്തെ തോളും കാവും കുളവും ജലസംഭരണികളൊക്കെ നമുക്കുണ്ടാവണം.